കുറച്ച് പഴുത്ത ചക്ക എടുക്കണം, എന്നിട്ട് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലിടാൻ വെക്കണം. നീരില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിലിടാൻ വെച്ചാലും മതി. കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഏലക്കായും എടുത്തിട്ട് വറുത്ത് പൊടിക്കണം. എന്നിട്ട് പിന്നെ അതൊന്ന് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അടിപൊളി ഐറ്റമാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കുറച്ച് വെല്ലം എടുത്തിട്ട്, അതായത് ശർക്കര എടുത്തിട്ട് മെൽട്ടാക്കാൻ വെക്കണം. കുറച്ചേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് മെൽട്ടായ ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകും. മണ്ണായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കയില്ലേ, അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ വെല്ലം ശർക്കര ഉരുക്കിയതില്ലേ, അത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ജീരകവും ഏലക്കായും കൂടിയിട്ട് വറുത്ത് പിടിച്ചതില്ലേ, അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇടക്കിടക്ക് ഇളക്കുകയും ഇടക്കിടക്ക് പൊത്തി വെക്കുകയും വേണം. നല്ലൊരു ഐറ്റമാണിത്. ചക്ക വരട്ടിയത് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിക്കാം. ഇടക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഗീ 2 ടേബിൾ സ്പൂണുകളോ ഒഴിച്ചു കൊടുക്കണം ലാസ്റ്റ്. എന്നിട്ട് അതിൽ വരട്ടിയെടുക്കണം. അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. താങ്ക് യു.